അകത്താ വിളിപ്പിച്ച് താൻ അറിഞ്ഞുല്ലോ തനിക്ക് ഉണ്ണിണ്ടായി അറിഞ്ഞു. ഓ, താനാ തീരുമാനിക്കണ്ടേ അയാളെ എങ്ങനെയാ വളർത്തണ്ടേ? നമ്പൂരിയായിട്ടോ മനുഷ്യനായിട്ട്? മനുഷ്യനാവാൻ പൂണൂല് കളഞ്ഞാ മതിയിച്ച എത്ര എളുപ്പായിരുന്നു. മനുഷ്യനാവണമെന്നാ എന്റെയും മോഹം. അതിന് വാശിയും തന്നിഷ്ടവും മതിയെന്ന് തോന്നണുണ്ടോ? ഇത് വെറും വാശിയല്ല, ഒരാദർശത്തിന് വേണ്ടി, മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക്. അതിന് ചിലപ്പോ ചില വിഗ്രഹങ്ങൾ തച്ചുടക്കേണ്ടി വരും. ഒരു വിഗ്രഹം ഉടച്ചാൽ വേറൊന്ന് വാർക്കേണ്ടി വരും. ശൂന്യതാന്നൊന്നും ഉണ്ടാവില്ല. തർക്കല്ല, വാദോനാവലംബ എന്നാണ് എന്റെ പ്രമാണം. ഞങ്ങൾ വാദിക്കും, തർക്കിച്ച് തോൽപ്പിക്കും, എന്നിട്ട് സത്യം കാണിച്ചു കൊടുക്കും. അതാണ് ഞങ്ങളുടെ മാർഗം. ഇപ്പൊ തന്റെ ഉണ്ണിയെ വളർത്തുന്ന കാര്യം ജാതകർമ്മം കഴിക്കണമെന്ന് വെച്ചാ? വേണ്ട, എന്റെ മകന് ജാതകർമ്മം വേണ്ട. ഞാൻ അവനെ ശുദ്ധ മനുഷ്യനായിട്ട് വളർത്തും. ഇല്ല എന്ന് പറഞ്ഞില്ല, ഗായത്രി അതിനെ വളർത്തും. നിങ്ങളുടെ രണ്ടാളുടെയും വാശിക്ക് ഒരു ജീവൻ പരീക്ഷണാവരുത്. തനിക്ക് എപ്പോഴാച്ചാ വരാം, ഉണ്ണിയും ഗായത്രിയും കൂട്ടിക്കൊണ്ടു പോവാം. ഞാൻ തടസ്സാവില്ല. അവൾക്ക് എന്റെ ഒപ്പം ജീവിക്കാൻ എപ്പോഴാ ഇഷ്ടാച്ചാ വരാം, അല്ലെങ്കിൽ വേറെ ജീവിക്കാം. നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കിയിട്ടല്ലേ ഒന്നിച്ചായത്? ഇപ്പൊ പിന്നെ അത് അന്ന് ഗായത്രി അന്ന് അവൾ എന്റെ ആദർശത്തിനൊപ്പം നിന്നു. ഉണ്ണി, നിങ്ങൾ അന്യോന്യം ഇഷ്ടായി, ഏഴ് ചുവട് വെച്ചു, ഏഴ് പദം പറയുകയും ചെയ്തു. ഞാൻ എനിക്ക് എന്റെ ആദർശമാണ് വലുത്. ഞാൻ അതിനു വേണ്ടി എന്തും സഹിക്കും. ഭാര്യയും മകനും പ്രശ്നമല്ല, ഒന്നും ഒന്നും പ്രശ്നമല്ല. ഉണ്ണിയുടെ കാര്യം പറഞ്ഞില്ല. ഞാൻ വളർത്തും എന്നെ പോലെ, എന്റെ മകൻ എന്നെ പോലെ ആവണം. എന്റെ മകനെ കുറിച്ച് ഞാൻ എങ്ങനെ വാശി പിടിച്ചില്ലല്ലോ.